ഹായ് വെൽക്കം ബാക്ക് ടു എആർഎസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് നമ്മളെ പയ്യോളി അയനിക്കാട് പ്രദേശങ്ങളിൽ വാഗാട് വീണ്ടും വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിലവിൽ ക്രാഷ് ബാരിയർ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കാഴ്ച കാണാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുകളുണ്ട്, നമ്മളെ വീഡിയോസ് കാണുന്ന അത്തരം ആളുകൾ ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ സൂചിപ്പിക്കാനുള്ള. അപ്പം നമുക്ക് അധികം വലിച്ചിട്ട് അത് നേരെ വീട്ടിലേക്ക് പോവാം. അയനിക്കാട് പ്രദേശങ്ങളിൽ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റിങ് ക്രാഷ് ബാരിയർ കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കോൺക്രീറ്റിന്റെ മുകളിൽ നമ്മളെ ചാന്ത്പൂഷ അല്ലെ തേപ്പ് എന്നൊക്കെ പറയും, ആ തേച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ തേച്ചിട്ട് പോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന തേപ്പല്ല ഇത്, ഇത് യഥാർത്ഥ തേപ്പാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ആ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ ആ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീനെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ കോൺക്രീറ്റ് മെഷീൻ സത്യം പറയാ കുറേ ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കാണണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് ചലിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മെഷീനിലാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുക. ആ കോൺക്രീറ്റ് ഇതിന്റെ മുകളിലൂടെ കയറിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇവിടാണ് ഇതിന്റെ ഓപ്പറേറ്റർ. ഈ കാണുന്ന ആളുകൾ ഇവരാണ് നമ്മളെ വാഗാടിന്റെ വർക്കേഴ്സ്. അപ്പൊ അവരെ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നന്ദിയിലാണുള്ളത്. നന്ദിയില് ഈ പില്ലറിന്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വജ്രം ക്രെയിനി എന്ന് പറയുന്ന ക്രെയിനാണ്. നമ്മൾ വടകര പെരുവട്ടം താഴ അല്ലെങ്കിൽ പുഞ്ചിരിമില്ല ആ ഒരു പ്രദേശത്ത് ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്ത വജ്രം ക്രെയിനാണ് ഈ ഒരു പ്രദേശത്തും പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ 4 പില്ലറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആ 4 പില്ലറിൻ്റെ മുകളിലായിട്ട് 12 ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു നന്ദി ഭാഗങ്ങളിൽ ഈ 4 പില്ലറുകൾ മാത്രമാണ് വരിക. ഈ ഒരു ഭാഗത്തു നിന്നും മണ്ണ് ഇട്ട് ഉയർത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷം ഈ കാണുന്ന ഒരു പ്രദേശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷം ആരിവാള് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഈ ഗേഡറിൻ്റെ മുകളിലേക്ക് റോഡ് വന്ന് കയറിയിട്ട് അതേപോലെ തന്നെ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ കൊയിലാണ്ടി ഭാഗം ഒന്ന് ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും. ഇനി പയ്യോളി ഭാഗങ്ങളിലും ഇതേപോലെ ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ അയനിക്കാട് മുതൽ നന്ദി വരെയുള്ള പ്രദേശങ്ങൾ നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വർക്കുകൾ കണ്ടത് ഒന്ന് അയനിക്കാട് പ്രദേശത്തും രണ്ട് നന്ദി ഭാഗങ്ങളിലെ ചെറിയൊരു പ്രദേശങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.